വിളിച്ചു തുടങ്ങിക്കോളൂ. കെ പി കേസ് നമ്പർ EPI 07/2019. രാധാകൃഷ്ണൻ മകൻ കേശവ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പെൻഷൻ ബാഗ് വാങ്ങിത്തരുന്നില്ല എന്ന പരാതിയിലെ പരാതിക്കാരൻ കേശവ് ഹാജറുണ്ടോ? നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ബെൻടൺ ബാഗ് വാങ്ങിത്തരുന്നില്ല എന്ന പരാതിയിലെ എതിർകക്ഷികൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് രാധാകൃഷ്ണൻ. യുവർ ഓണർ, എൻ്റെ കക്ഷിയുടെ ആവശ്യം ന്യായമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത്, നിരന്തരം ആ കുടുംബത്ത് അച്ഛൻ്റെ അമ്മോടും ഒരു ബെൻറ്റൻ്റെ ഒരു ചെറിയ ബാഗ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവരിതുവരെ, ഈ പാരൻസ് ഇതുവരെ എൻ്റെ കുട്ടിക്ക് അത് മേടിച്ചു കൊടുത്തിട്ടില്ല. യുവർ ഓണർ, ഇവർ ചെയ്യുന്നത് ന്യായമാണോ? യുവർ ഓണർ, ഒരിക്കലുമല്ല. ഒരു ബെൻറ്റൻ്റെ ഒരു ചെറിയ ബാഗല്ലേ ഇവർ ആവശ്യപ്പെട്ടുള്ളൂ. ആ ഒരേ സ്ഥലം ഒന്നും ചോദിച്ചില്ലല്ലോ. ചെറിയൊരു ബെൻറ്റൻ്റെ ബാഗ്, ഏത് കുട്ടിയാണ് ബെൻറ്റൻ്റെ ബാഗ് ആഗ്രഹിക്കാത്തത്? ശരിയല്ലേ കേശവ്? അല്ലേ? എത്ര രൂപ വരെയായിരിക്കും ബെൻറ്റൻ്റെ ബാഗ്? 3 രൂപയുള്ള ബാഗിന് വേണ്ടിയാണോ, കേവലം 3 രൂപയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ ഈ കോർട്ടിൽ കയറി നിൽക്കുന്നത്? ഈ ബെൻറ്റൻ്റെ ബാഗ് ചോദിച്ചതിന് മോനെ തല്ലു വല്ലതും ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എത്ര പ്രാവശ്യം തല്ലി? 2 പ്രാവശ്യം. 2 പ്രാവശ്യം എവിടെയാ തല്ലിയത്? പുറത്തിനോ? ഈ കൊച്ചിന്റെ പുറത്താണോ നിങ്ങൾ ചവിട്ട് നാടകം കളിക്കേണ്ടത്? ആ അതിനുള്ള വളർച്ചയുണ്ടോ ഇതിന്? യുവർ ഓണർ, നിങ്ങളിത് കേൾക്കണം. ഇവർക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടോ? അമ്മ പുതിയ ഹാൻഡ് ബാഗ് ഒക്കെ മേടിക്കാറുണ്ടോ? എല്ലാം മേടിക്കും. ആഹാ, ഡ്രസ്സിന് ചേർന്ന തരത്തിലൊക്കെ ഹാൻഡ് ബാഗ് ഇട്ടുകൊണ്ട് നടക്കാം. എന്റെ കൊച്ചിന്റെ ബെൻറ്റിന്റെ ബാഗ് എന്തുകൊണ്ട് മേടിച്ചു കൊടുക്കുന്നില്ല അല്ലേ? ചോദിക്ക, അവരോട് എന്താ മേടിച്ചു തരാത്തേന്ന്? എന്താ മേടിച്ചു തരാത്തേ? കാരണം പറയൂ. കാരണം കോടതി ബോധിപ്പിക്കൂ. കഴിഞ്ഞ മാസം സ്പൈഡർമാന്റെ ബാഗ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ ഈ സ്പൈഡർമാന്റെ ബാഗ് കൊണ്ടുവരുമ്പോ ക്ലാസ്സിൽ കുട്ടികൾ ആരെങ്കിലും കളിയാക്കാറുണ്ടോ? കുട്ടികൾ കളിയാക്കി തുടങ്ങി, കുട്ടിക്ക് തല കുനിച്ച് നടക്കാൻ പറ്റുന്നുള്ളൂ സ്വന്തം ടീച്ചറിന് മുമ്പിലും സ്വന്തം കൂട്ടുകാരുടെ മുമ്പിലും. ഒരു കുട്ടി ഈ ഒരു പ്രായത്തിൽ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ടോ? ജോലിയുണ്ട്. ജോലിയുണ്ട്. രണ്ടുപേരും ജോലിക്കാരാണ്. ക്യാഷിന്റെ ഒരു പ്രശ്നവുമില്ല. ഇവർക്ക് കിട്ടുന്ന കാശൊക്കെ ഇവർ എന്ത് ചെയ്യും? അടിച്ചു പൊളിച്ചു കളയോ? ആ, ഇവരടിച്ചു പൊളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു ബാഗ് വേണ്ടേ? ഞങ്ങൾക്ക് അടിപൊളി വേണ്ടേ? രാധാകൃഷ്ണൻ എന്ത് ജോലിക്കാ പോകുന്നത്? വെള്ളത്തിന്റെ അടിയാണല്ലേ മൊത്തം, വെള്ളം കമ്പനിയാണല്ലേ. എങ്ങനെയാ അച്ഛൻ, നന്നായിട്ട് വെള്ളമടിയൊക്കെ ഉണ്ടോ? ആ, വെറുതെ എല്ലാ കാശിനും ചെലവ് വരുന്നത്. എങ്ങനെയാ കയ്യിൽ കാശിരിക്കോ? കൂട്ടുകാരൊക്കെ ഉണ്ടോ അച്ഛന്? കൊറേ കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഈ ജോലിക്ക് പോകുമ്പോ മാത്രമാണോ വെള്ളടിയുള്ളു, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഉണ്ടോ? ആ, എല്ലാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുരുതര പ്രശ്നമായിട്ടിരിക്കുന്നത്. ഈ കുട്ടിക്ക് വരെ അറിയാം ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അമ്മക്ക് എവിടെയാ ജോലി? പഞ്ചായത്തില്. പഞ്ചായത്തിൽ എന്തായിട്ടാ ജോലി? പഞ്ചായത്ത് ക്ലർക്ക്. നല്ല ശമ്പളം. നല്ല ശമ്പളം വേണമെന്നുണ്ടെങ്കിൽ ശമ്പളമോ കിമ്പളമോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഒപ്പിക്കാം. വീട്ടിൽ കൊണ്ടുവന്ന് ഒരു കാശ് കൊടുക്കും ആൾക്കാര്. എന്നിട്ടൊരു ബെൻറ്റൻ്റെ ബാഗിന്റെ കക്ഷിക്ക് മേടിച്ചു കൊടുത്തില്ല. ഇവരോട് ഒരു തീർപ്പ് പറഞ്ഞേ പറ്റത്തുള്ളൂ. ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഒപ്പിട്ടിട്ട് കല്യാണത്തിന് പോവുക, പാർക്കിൽ പോവുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ? എല്ലാം ചെയ്യാറുണ്ട്. മേടിച്ചു തരുമോ എന്ന് ചോദിക്കും ബാഗ്, നമുക്ക് തീർപ്പുണ്ടാക്കാം. മേടിച്ചു തരുമോ? നാളെ തന്നെ വാങ്ങിച്ചു തരാം. എത്ര എണ്ണം മേടിച്ചു കൊടുക്കും? ഒരെണ്ണം. ഞങ്ങളുടെ ഡിമാൻഡ് കൂടി. അമ്മക്ക് സന്തോഷമായോ എന്ന് ചോദിച്ചേ? അച്ഛന് സന്തോഷമായില്ലേ? വളരെ സന്തോഷം. ഓക്കെ യുവർ ഓണർ, എന്റെ വാദം പൂർത്തിയായിരിക്കുകയാണ്. ഇനി എന്താന്ന് വെച്ചാൽ കോടതിക്ക് തീരുമാനിക്കാം. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ന്യായമായ ഏതാവശ്യവും നടത്തി കൊടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ടെന്ന് ഈ കുട്ടിക്കോടതിക്ക് അറിവുള്ള കാര്യമാണ്. തന്റെ ആഗ്രഹം മാതാപിതാക്കൾ ഗൗരവത്തിൽ എടുക്കാത്തതിന്റെ പരാതിക്കാരനുള്ള വിഷമവും കുട്ടിക്കോടതിക്ക് മനസ്സിലാകുന്നു. ആയതിനാൽ ഇന്ന് തന്നെ ഒരു പുതിയ ബാഗ് വാങ്ങിക്കൊടുക്കാൻ ഈ കുട്ടിക്കോടതി ഉത്തരവിടുന്നു. അടിപൊളി. അപ്പൊ ഇതുപോലെ മറ്റൊരു കേസായിട്ട് കുട്ടിക്കോടതിയിൽ നമുക്ക് വീണ്ടും കാണാം.